हाय फ्रेंड्स वेलकम बैक टू माय चैनल इन या अपड़ी पेपर चिकन वह आदमी नि वीडियोस सब्सक्राइब मरको तुटे बेल आइकन कूड़ी एनेबल किया अब नमुक नेरे वीडियो कड़क इरूट ग्राम चिकन क्लीन वा अल्पू आवश्यक उप चेत और टीसपू मुलग पड़ी काल टीसपू मजल पड़ी रु टेबू मैदा अलग कॉर्नफ्ल और टेबिस्पू तैर एल आडेम नमुक ना मिक्स योजिपा इन काल टीसपू गरम मसाल और हाफ लेमन स्क्वीज ना मिक्स ना मेरीटे और हाफ एन हवर फ्रिड और कड़ाई चूड़ा वच् अमुक वेच आड् चूड़ा वेच चिकन आड् ना फ्राई चेक ना गोलडन ब्रउन आवे चिकन ना फ्राई चेकना डीप फ्राई आदेश फ्राई चय चिकन या കുറച്ച് കറിവേപ്പിലയും രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ജിഞ്ചർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ചിക്കൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത് ഇത്രയും മതി ഇത് മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ 2 ഗ്രാമ്പു 2 ഏലക്ക इतने शेष और रु मिनट ना सोल्ट आ पचमण मार्दे अमक मिक्स जारे मी ना फैन पउडर की पड़च पउडर रेडी आड़ाई चूड़ा वच्चे अब चिकन फ्राई चेद ऑयल और रु टेबू मूँ अल्प और टेबिस्पू वे और टेबिस्पू इंजी രണ്ട് വിട്ടതിനു ശേഷം നന്നായി വഴറ്റ ഒരു മിനിറ്റ് നന്നായി സോൾട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ളത് രണ്ട് മീഡിയം സൈസുള്ള ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞതിനു ശേഷം ഉള്ളി കൂടി നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം അതിനു ശേഷം ഇത് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കാം ശേഷം നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ പച്ചമുളകാണ് അതുകൂടി കീറിയിട്ടതിനു ശേഷം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്കിനി ആവശ്യമുള്ളത് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളകിന്റെയും പെരുംജീരകത്തിന്റെയും ആ പൗഡറാണ് ഇനി ആവശ്യമുള്ളത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ക്വാണ്ടിറ്റി മാറ്റാവുന്നതാണ് നന്നായി വഴറ്റിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ അതുകൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ശേഷം നമുക്ക് ആവശ്യമുള്ളത് സോസ് ഐറ്റംസ് ആണ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതിനു ശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ പെപ്പർ ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് പെപ്പർ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ കൂടി സ്ക്വീസ് ചെയ്ത് ഒഴിച്ചാൽ പെപ്പർ ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തീർച്ചയായും ട്രൈ ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു